ബിജെപിയുടെ രാഷ്ട്രീയത്തിന് അടിത്തറപ്പാകിയ അയോധ്യയിലെ ക്ഷേത്ര നിർമ്മാണവും കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതും അടക്കമുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. ഇനി ബിജെപിക്ക് ഉന്നയിക്കാൻ വിഷയങ്ങൾ ഇല്ല എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. എന്നാൽ അവർക്ക് തെറ്റി എന്നാണ് നീക്കങ്ങൾ കാണിക്കുന്നത്. ഇനി വരുന്ന മൂന്ന് വിഷയങ്ങൾ വർഷങ്ങളോളം കത്തി നിൽക്കുമെന്ന ഉറപ്പാണ്. അതിൽ ആദ്യത്തേത് NRC ആണ്. കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് ചോദിച്ചത് NRC നടപ്പാക്കുന്നതിൽ എന്താണ് തെറ്റെന്നായിരുന്നു. അത് നടപ്പാക്കുമെന്ന് അമിത്ഷായും പറഞ്ഞിരുന്നു. ഇപ്പോൾ നടക്കുന്ന പ്രക്ഷോഭങ്ങളെ ഹിന്ദുക്കൾ പൂർണ്ണമായും തള്ളി എന്നാണ് സർവേ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. BJP വിരുദ്ധ മാധ്യമങ്ങൾ നടത്തിയ സർവേകളിൽ മോദിയും യോഗിയും വലിയ ജനപ്രിയരായി തുടരുന്നു. ഈ കരുത്താണ് NRC നടപ്പാക്കാൻ ഒരുങ്ങുന്നതും. ഇതൊരു പ്രക്ഷോഭമായി മാറിയാൽ അയോധ്യ പോലെ ഒരു വിഷയമായി മാറും. പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും കുടിയേറിയവരെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട BJP പ്രക്ഷോഭം തുടങ്ങും. ഈ വിഷയം വളരെ നാളുകൾ കത്തി നിൽക്കുമെന്ന തന്ത്രങ്ങൾ അറിയാവുന്ന BJP ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അടുത്തത് ജനസംഖ്യാ നിയന്ത്രണ നയമാണ്. കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിന പ്രസംഗത്തിൽ മോദി ഇതിന് തുടക്കമിട്ട് കഴിഞ്ഞു. നീതി ആയോഗ് ജനസംഖ്യാ നിയന്ത്രണത്തിനുള്ള പദ്ധതികൾ തുടങ്ങുകയും ചെയ്തു. ഈ പദ്ധതികൾക്ക് പ്രതിപക്ഷത്തിന് എതിർക്കുക എന്നത് അസാധ്യവുമാണ്. മറ്റൊന്ന് ന്യൂനപക്ഷങ്ങൾക്കുള്ള പ്രത്യേക പരിഗണനയാണ്. ന്യൂനപക്ഷ ക്ഷേമത്തിന് നിലവിൽ കേന്ദ്രം 4,700 കോടി രൂപ കൊടുക്കുന്നുണ്ട്. ഇതിനെ എതിർത്ത സനാതൻ ഹിന്ദുധർമ്മ വിഭാഗം കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. ഈ ഹർജിയെ BJP പിന്തുണയ്ക്കുന്നു. ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികൾ ഹിന്ദുക്കൾക്കെതിരെയുള്ള വിവേചനമെന്ന് സർക്കാർ തന്നെ പറയുന്നു. നികുതി അടയ്ക്കുന്നവരുടെ പണം കൊണ്ട് ഒരു വിഭാഗത്തെ മാത്രം പ്രീണിപ്പിക്കുന്നത് ശരിയല്ല എന്നാണ് ഹർജിയിൽ പറയുന്നത്. ഇതിനെ എതിർത്താൽ പ്രതിപക്ഷം ന്യൂനപക്ഷ പ്രേമികളാകും. അതിനാൽ അവർ എന്തു ചെയ്യുമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. ലോക്സഭാ മണ്ഡലങ്ങളുടെ അതിർത്തി പുനർനിർണയവും OBC വിഭാഗത്തിന് കാറ്ററഗൈസേഷൻ നൽകും. അതായത് OBC ഓരോ വിഭാഗത്തിനും പ്രത്യേകം സീറ്റുകൾ സംവരണം ചെയ്യും. അങ്ങനെ അടിമുടി ഹിന്ദുത്വത്തിലേക്ക് BJP പിന്മാറുമ്പോൾ പിന്തുണയ്ക്കാൻ നവീൻ പട്നായിക്, ജഗ്മോഹൻ റെഡ്ഡിയും കെ ചന്ദ്രശേഖർ റാവു എന്നിവർ ഉറപ്പായും ഉണ്ടാകും. കാരണം അതിനുമാത്രം കേസുകളിൽപ്പെട്ട ഉഴലുകയാണ് മൂവരും. CAA പിന്തുണയ്ക്കാൻ നിതീഷ് കുമാറിന് BJP നൽകിയത് മുഖ്യമന്ത്രി പദമാണ്. അത് തിരഞ്ഞെടുപ്പിന് വളരെ മുൻപേ പറയുകയും ചെയ്തു. ബംഗാൾ പിടിക്കാൻ തീപ്പൊരി പ്രാസംഗികനായ ദിലീപ് ഘോഷിനെ പാർട്ടി നിയോഗിക്കുകയും ചെയ്തു. ഇത് ഹിന്ദു വോട്ടർമാരെ ഇളക്കി മറിക്കും. ത്രിപുര പിടിച്ച എല്ലാ നേതാക്കളും ഇനി മുതൽ ബംഗാളിൽ ഉണ്ടാകും. NRC തന്നെയാകും ഇവിടുത്തെ പ്രധാന വിഷയം. അങ്ങനെ അടിമുടി കടുത്ത ഹിന്ദുത്വ അജണ്ടകളുമായി BJP എത്തുമ്പോൾ വെട്ടിലാകുന്നത് പ്രതിപക്ഷമാകും. ചങ്ങല പിടിച്ച് കുഴയേണ്ടി വരും.